സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. മൂന്ന് പേർ മരിച്ചു. താണ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ. എറണാകുളം സൌത്ത് വഴിയുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. കേരളം അടിയന്തര കേന്ദ്ര സഹായം തേടി. കനത്ത മഴ രണ്ട് ദിവസം കൂടി തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കോഴിക്കോട്ട് മണ്ണിടിച്ചിലിന് സാധ്യതയെന്ന മുന്നറിയിപ്പ്. തൃശൂർ പൂരവും മണ്ണിടലിൽ. മെട്രോ നിർമ്മാണവും തടസ്സപ്പെട്ടു. കളക്ടർമാർക്ക് ജാഗ്രതാ നിർദ്ദേശം. അമ്പലങ്ങളിൽ ഒതുക്കാത്ത നടതള്ളൽ പുറത്തുവിട്ട് ഏഷ്യാനെറ്റ് ന്യൂസ്. വൃദ്ധയും വികലാംഗയുമായ അമ്മയെ മക്കൾ തെരുവിൽ ഉപേക്ഷിച്ചു. അഞ്ച് പെൺമക്കളുള്ള കല്യാണിക്കുട്ടിയമ്മ ഇപ്പോൾ വൃദ്ധസദനത്തിൽ. പോലീസ് പറഞ്ഞിട്ടും അമ്മയെ ഏറ്റെടുക്കാതെ മക്കൾ. മുല്ലപ്പെരിയാർ വിധിയിൽ പ്രതിഷേധിച്ചുള്ള സമരസമിതി ഹർത്താൽ ഇടുക്കി ജില്ലയിൽ പൂർണ്ണം. പുനഃപരിശോധനാ ഹർജിയിൽ സമരസമിതിയും കക്ഷി ചേരും. ജലനിരപ്പ് ഉയർത്തിയാൽ പെരിയാർ വന്യജീവി സംരക്ഷണ കേന്ദ്രം വെള്ളത്തിനടിയിലാകുമെന്ന് ആശങ്ക. കൊല്ലം കടയ്ക്കലിൽ ഒരു പഞ്ചായത്തിനെ തന്നെ വിഴുങ്ങി ക്വാറി മാഫിയ. ചിതറവാസികളെ ഭീഷണിപ്പെടുത്തി കുടിയൊഴിപ്പിക്കുന്നു. കള്ളക്കേസുകളും അപവാദ കഥകളും കൊണ്ടുള്ള പീഡനം വേറെയും.